നമസ്കാരം എല്ലാവർക്കും. ദിയാസ് കിച്ചൻ അരോമയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ഉണക്ക ചെമ്മീൻ ഫ്രൈ ആണ്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാം, അതുപോലെ തന്നെ കഞ്ഞീരോടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം ആണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കണ്ടു നോക്കാം. ഇന്നത്തെ റെസിപ്പിയായ ഉണക്ക ചെമ്മീൻ ഫ്രൈക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. അപ്പം ആദ്യം തന്നെ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുക്കുക. ഞാനിവിടെ ഒരു 40 ഗ്രാം ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കപ്പോളം ഉണ്ടാവും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് ഈ തലയും വാലും കൂടെ ഒന്ന് നുള്ളിയെടുക്കുക, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചേക്കാം. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി കൂടുതലെടുക്കുക, അത്രയും ടേസ്റ്റാണ്. ഒരു 5 മുതൽ 10 ചെറിയുള്ളി വരെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വറ്റൽമുളകാണ്, ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. അപ്പോൾ വറ്റൽമുളക് ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുണ്ടാവും. പിന്നെ കുറച്ച് കളറിനാണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കരിവേപ്പില വേണം, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയാണ് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അടുത്തതായിട്ട് മിക്സിയിലെ ചെറിയ ജാറിൽ കുറച്ച് ചെറിയുള്ളി, വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയിലെ ചെറിയ ജാർ എടുക്കാം. അതിൽ ഉള്ളി, ഉള്ളി ഞാൻ പറഞ്ഞ കണക്ക് ഒരു ഞാനിപ്പോൾ 10 ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഒരു കുറച്ച് കരിവേപ്പില, പിന്നെ ഒരു 4 വറ്റൽമുളക്, ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. കാരണം നമുക്ക് ഉണക്ക മീനിന് ഉപ്പിൻ്റെ അംശം ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം ചേർക്കണം. അപ്പോൾ ഇത് കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ മിക്സിയിലെ ചെറിയ ജാറിൽ ചെറിയ ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തോരത്തിൻ്റെ കരക്കില്ല, അതുമാതിരി ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടോ. ഇതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണക്ക ചെമ്മീൻ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ മറ്റുള്ള ഉണക്ക മീനൊക്കെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാറുണ്ട് അല്ലേ, അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പോകാനായിട്ട്. പക്ഷേ ഉണക്ക ചെമ്മീൻ ഒരിക്കലും അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. ഇട്ട് വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതങ്ങ് ഒത്തിരി അങ്ങ് കുതിർന്നു പോകും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പാകം ചെയ്യുന്നതിന് ഒരു കുറച്ച് മുന്നേ, ഒരു 5 മിനിറ്റ് മുന്നേ 2-3 വെള്ളത്തിലൊന്ന് ഒലച്ചെടുക്കുക. അത് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കുക. അങ്ങനെ ഇട്ട് വെക്കാനൊന്നും പാടില്ല. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഉണക്ക ചെമ്മീൻ ഞാൻ വെള്ളത്തിൽ 3 പ്രാവശ്യം ഒന്ന് ഒലച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം എങ്കിലും കഴുകണം, അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണിൻ്റെയൊക്കെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉണക്ക ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആദ്യത്തെ എന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ കരിഞ്ഞു പോയാൽ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. പിന്നെ എന്ന് പറയുന്നത് അത് വേകണം, അതുപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ കളർ ആകണം, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് കഴിക്കാൻ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ, ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 5-6 മിനിറ്റ് എടുക്കും കൂടി. ഇത് ഏതാണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതൊരു ഈ ഒരു പരുവാണ് ആവേണ്ടത്. ഇങ്ങനെ ചെറിയൊരു ബ്രൗൺ കളർ ആകണം, എന്നാൽ കരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പോൾ ചെറിയൊരു ക്രിസ്പി ആയിട്ടുണ്ട്, അത്യാവശ്യം വേഗം ഒരു 5-6 മിനിറ്റിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ്ടൊന്നും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇരുന്നാൽ ചിലപ്പോൾ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഇതൊരു ഗ്യാസ് ഓഫ് ചെയ്യാം, ഇനിയൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ഞാൻ ഉണക്ക ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് അതേ എണ്ണയിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില, ഉപ്പ് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തെടുക്കാം. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വറുക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ കൂടുതൽ ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരണം. അപ്പോൾ ഇതിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിവേപ്പില എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു ഡ്രൈ ആയിട്ട് വരണം. ഇതൊരു 3 മിനിറ്റ് എടുക്കും, 3-4 മിനിറ്റ് എടുക്കും. അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ചിടുക. അതുപോലെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ഫ്ലെയിം ഒത്തിരി അങ്ങ് ഹൈ ആക്കി വയ്ക്കരുത്, പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിം വയ്ക്കാവും.
അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെമ്മീനും കൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഒന്ന് ചേർത്തെടുക്കാം. ഉള്ളിയും വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു 3 മുതൽ 4 മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. കാരണം ഇതൊന്ന് അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറണം, അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുകയും വേണം. അതായത് എല്ലാം കൂടി ഒരു 4 മിനിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ ഉണക്ക ചെമ്മീൻ ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ഇനി ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ എണ്ണ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ട്, അപ്പോൾ എല്ലാ ഭാഗത്തും ആ മസാലകളൊക്കെ നന്നായിട്ട് ഈ ഉണക്കച്ചെമ്മീനിൽ പിടിക്കണം. 1 മിനിറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി, അടിപൊളി ടേസ്റ്റാണ്. ഉപ്പും എരിവും ഒക്കെ പാകത്തിനാണ്. അപ്പോൾ നമ്മൾ ആ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, അത്യാവശ്യം എരിവുണ്ട്, കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട്, കളറും ഉണ്ട്, ഉപ്പൊക്കെ പാകത്തിനാണ്. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ വേറെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലെങ്കിലും ഇത് മാത്രം മതി. പിന്നെ കഞ്ഞി കുടിക്കാൻ ഇത് ബെസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.